السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بهماني كلي سكمان نكير دنو الله خيرين ده رحمة إن ده نعمة إن ده بري كلي الله نمكم مبيل تورنا تري ما راوت. മഹാനായ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഔലിയാക്കന്മാരിൽ നിന്ന് പ്രമുഖനാണ്. മഹാനവറുകൾ ഇബാദത്തെടുക്കാൻ വേണ്ടി വനത്തിൻ്റെ അകത്ത് ഉൾക്കാടുകളിൽ ധാരാളം കാലം ഇബാദത്തുമായി ജീവിച്ചു എന്ന് അവിടുത്തെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുനാ സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോഴും ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ ഇബാദത്തിന് വേണ്ടി അള്ളാഹുവിനെ ആരാധനയെടുക്കാൻ വേണ്ടി ജനവാസങ്ങളിൽ നിന്ന് മാറി നിന്ന് വനാന്തരത്തിൻ്റെ അകത്ത് പോയി ഇബാദത്തെടുത്ത് ജീവിച്ചവരാണ് അധികം ഔലിയാക്കന്മാർ. ഷിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വലിയ കാരുണ്യ പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഷിബിലി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ദിവസം കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ഒരു ചെറിയ പൂച്ചക്കുഞ്ഞിനെ കണ്ട് മഹാനവറുകൾ. കാടാണല്ലോ, വന്യമൃഗങ്ങളുടെ അക്രമം മേറ്റ് രക്തമിങ്ങനെ വാർന്നൊഴുകുന്ന ചെറിയ പൂച്ചക്കുഞ്ഞിനെ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു കണ്ട ഉടനെ തന്നെ മഹാനവറുകൾ ആ പൂച്ചക്കുഞ്ഞിനെ രണ്ട് കൈകളിൽ എടുത്തിട്ട് വനത്തിൻ്റെ അകത്ത് നിന്ന് പച്ചിലകൾ പറിച്ചെടുത്ത് ആ പൂച്ചക്കുഞ്ഞിൻ്റെ മുറിവ് പറ്റിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ പുരട്ടിക്കൊടുത്ത് അതിൻ്റെ രക്തമെല്ലാം തോർത്തിയെടുത്ത് ആ പൂച്ചക്കുഞ്ഞിന് വേണ്ട പരിചരണം ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ്. വനത്തിൻ്റെ അകത്ത് ഉൾക്കാടുകളിൽ ചെന്നിട്ട് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ അരുവി, ആ അരുവിയിൽ നിന്ന് അല്പ വെള്ളം എടുത്തിട്ട് ഷിബിലി ഇമാം റളിയല്ലാഹു അൻഹു ഈ പൂച്ചക്കുഞ്ഞിന് മഹാനുഭാവൻ കൊടുക്കുകയാണ്. തളർന്നു കിടക്കുന്ന ആ ചെറിയ മൃഗത്തോട് കാരുണ്യം കാണിച്ചു ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മഹാനുഭാവൻ വഫാത്തായതിന് ശേഷം അവിടുത്തെ ജീവിത ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, ഷിബിലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാരിൽ നിന്ന് പ്രമുഖനായ ഒരു പണ്ഡിതൻ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ പരലോകത്തെ ഖബറിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഖബറിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു കരുണയായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച ഒരു പ്രവർത്തനം, ഖബറിലൊരു കൂട്ടുകാരനായിട്ട് വലിയ കരുണ ഖബറിൻ്റെ അകത്ത് എനിക്ക് ലഭിക്കാൻ കാരണം, ഒരു ദിവസം കാട്ടിലൂടെ ഞാൻ നടന്നു ചെന്നപ്പോൾ തളർന്നു കിടക്കുന്ന പൂച്ചക്കുഞ്ഞിനെ കാണുകയും ആ പൂച്ചക്കുഞ്ഞിന് വെള്ളം കൊടുത്ത് അതിന് വേണ്ട കാരുണ്യ പ്രവർത്തനം ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ഖബറിൽ വലിയ സ്ഥാനമാനം അള്ളാഹു എനിക്ക് തന്നു എന്ന് ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു എന്ന് അവിടുത്തെ ജീവിത ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഈ ചരിത്രം പറഞ്ഞു തന്നത് എന്തിനാ? നമ്മളൊക്കെ കാരുണ്യ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ ആര് സങ്കടപ്പെട്ടാലും അവരെ സഹായിക്കാനും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും പ്രളയം വരുന്ന സമയത്ത് ദുരന്തങ്ങൾ വരുന്ന സമയത്ത് അതിന് വേണ്ടി ഓടി നടന്ന് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ മുന്നിലാണ്. അത് വലിയൊരു സന്തോഷമാണ്. അള്ളാഹു ആ സൗഹൃദം, സന്തോഷവും കരുണയുള്ള മനസ്സും എന്നും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഇപ്പോൾ കൊറോണ കാരണം ധാരാളം ആളുകൾ നിരീക്ഷണത്തിലാണ്, ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്. അള്ളാഹുവർക്കൊക്കെ ശിഫ പ്രദാനം ചെയ്യും മാറാവട്ടെ. അവരെ പരിചരിക്കാൻ വേണ്ടി ഈ രോഗം, ഈ വൈറസ് പടർന്ന് പിടിച്ച ആളുകളെ പരിചരിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, അവരെ പരിചരിക്കാൻ മുന്നിട്ടിറങ്ങിയ സന്നദ്ധസേന പ്രവർത്തകന്മാർ, ചെറുപ്പക്കാർ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എത്രയോ വലുതാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ ആഫിയത്തും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യും മാറാവട്ടെ. രോഗിയെ പരിചരിക്കുക, രോഗിയെ നല്ലതുപോലെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സേവനമാണ്. ധാരാളം ജില്ലകളിലും സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലും ചെറുപ്പക്കാരും എല്ലാവരും, പ്രായമുള്ളവരും ചെറുപ്പക്കാരും മുന്നിട്ടിറങ്ങി ആ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത്
നമുക്ക് വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്ത് ലോക്ക്ഡൗണിൽ നമ്മളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത ആ നിയമം നമ്മൾ പാലിക്കണം. മഷാല്ലാ, അത് നമ്മളെല്ലാവരും അത് പാലിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ, ഞാൻ ഈ ചരിത്രം പറഞ്ഞത് തന്നെ, മൃഗങ്ങളോടും പക്ഷികളോടും കാരുണ്യം കാണിക്കണം. നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിലും നമ്മുടെ തൊടുവിലും പറമ്പിലൊക്കെ പറന്നു വരുന്ന പക്ഷികൾ ഇപ്പോൾ വല്ലാത്ത ചൂടാണല്ലോ, ചൂട് കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുകയാണ് നമ്മളൊക്കെ. അപ്പോൾ വെള്ളം കിട്ടാതെ, വെള്ളമില്ലാതെ നമ്മെപ്പോലെ ദാഹിച്ച് വലയുന്ന നമ്മുടെ ചുറ്റുപാടുള്ള പരിസരത്തുള്ള പക്ഷികളും മൃഗങ്ങളും, അവർക്ക് കരുണയുടെ ഒരു തടാകം നമ്മൾ ഒരുക്കി കൊടുക്കണം. കരുണയുടെ ഒരു വെള്ളം, ഒരു തണ്ണീർ കുടം നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മുടെ വീട്ടുവളപ്പിലും ഈ മരത്തിൻ്റെയും മറ്റുമൊക്കെ ഇടയിലായിട്ട് നമ്മുടെ വീട്ടുവളപ്പിൽ വരുന്ന പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ ഒരു തണ്ണീർ കുടം പല ആളുകളും പലരുടെ വീട്ടിലും അത് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമ്മളത് ഒരുക്കണം. പലരും സോഷ്യൽ മീഡിയയിലൂടെ പിക്ചറൊക്കെ കണ്ട്, മഷാല്ലാ, നമ്മുടെ മൈവില്ലിൻ്റെ കൂട്ടുകാരൊക്കെ ഓരോ വീടുകളിലും ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും തണ്ണീർ കുടങ്ങൾ ഒരുക്കിയതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. വലിയ ഒരു കാരുണ്യ പ്രവർത്തനമാണത്. ശിബിലിമാമ റളിയല്ലാഹു അൻഹു പിന്നെ ഈ കാട്ടിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ ഒരു മൃഗത്തിനിക്ക് അല്പം വെള്ളം കൊടുത്ത കാരണം കൊണ്ടാണ് മഹാനുഭാവന് അത്രയും വലിയ ഉയർച്ചയും ഖബറിൻ്റെ അകത്ത് വലിയ സൗഭാഗ്യവും ലഭിച്ചത് എന്ന് മഹാനാൻ പറയുന്നത്. അപ്പം മൃഗങ്ങൾക്കും പക്ഷികൾക്കും വെള്ളം കൊടുക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു രണ്ട് ലോകത്തും നമുക്ക് വലിയ പ്രതിഫലം തരും. മറക്കരുത്, നമ്മൾ ആ കാരുണ്യ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നവരാവണം. വീണ്ടും ഒരുപാട് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പക്ഷികൾക്ക് തണലൊരുക്കുന്ന മരങ്ങൾ, ആ മരത്തിൻ്റെ അടിഭാഗത്തു നിന്ന് സ്വഹാബത്ത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നല്ല ഇലയുള്ള തണൽ നൽകുന്ന കായ്കനികൾ കായ്ക്കുന്ന മരമാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഭക്ഷണം പാകം ചെയ്യാൻ സമ്മതിക്കാറില്ലായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ. കാരണം എന്താ? അത് പക്ഷികൾക്ക് തണൽ നൽകുന്ന മരമാണ്, നമുക്ക് തണൽ നൽകുന്ന മരമാണ് എന്നുള്ള ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ കൊടുത്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. മറക്കരുത്, ഈ വീഡിയോ കാണുന്ന നാം ഓരോരുത്തരും നമ്മുടെ വീടിൻ്റെ, നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു തണ്ണീർ കുടം, ഒരു പാത്രത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴയ ചട്ടികളുണ്ടാവും, പാത്രങ്ങളുണ്ടാവും, അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ വെക്കാൻ കഴിയുന്നത്, മരത്തിൻ്റെ മുകളിൽ വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ല നമ്മുടെ ഈ സൈഡുകളിലും നമ്മുടെ മിറ്റത്തും വാർപ്പിൻ്റെ മുകളിലൊക്കെ ഇൻഷാല്ലാ വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഏത് രൂപത്തിലാണോ നമുക്ക് ആ തണ്ണീർ കുടം ഒരുക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ഇൻഷാല്ലാ നമ്മൾ ഒരുക്കണം. ഞാൻ എൻ്റെ വീട്, എൻ്റെ ഈ വീട്ടുവളപ്പിൽ 3-4 തണ്ണീർ കുടം ഇൻഷാല്ലാ ഇതിൻ്റെ പരിസരത്ത് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതിലെന്നും വെള്ളം ഒഴിക്കാറുണ്ട്. അൽഹംദുലില്ലാ, പക്ഷികൾ വന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കാറുമുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് പക്ഷി വന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മളത് വെക്കണം ഇൻഷാല്ലാ. ഞാൻ വെച്ച തണ്ണീർ കുടം ഇൻഷാല്ലാ അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വെക്കണം. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ, എൻ്റെ വീട്ടുവളപ്പിൽ ഞാൻ 3-4 തണ്ണീർ കുടം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു തണ്ണീർ കുടമാണ് ഇത്. പക്ഷികൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ മഷാല്ലാ ഒരു കമ്പും അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു തണ്ണീർ കുടവും. ഇപ്പോൾ ഇതിൽ വെള്ളമുണ്ട്. ഇതിൽ നിന്നധികം വെള്ളം കുടിച്ചിരുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വരുന്നതിൻ്റെ മുമ്പ് ആദ്യം ഇത് കാണിക്കണമെന്ന് കരുതി. ഇതിൽ നിന്ന് ചെമ്പോത്ത് ഇങ്ങനെ വെള്ളം കുടിക്കുന്നൊരു കാഴ്ച കണ്ട് മഷാല്ലാ. അപ്പോൾ ഇങ്ങനത്തെ ഇതൊന്ന് മാത്രം, ഇങ്ങനത്തെ 3-4 തണ്ണീർ കുടം ഇൻഷാല്ലാ എൻ്റെ വീട്ടുവളപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അത് വെക്കണം. ഓരോരുത്തരും ഇൻഷാല്ലാ അത് വെച്ചിട്ട് വല്ലാത്തൊരു കാരുണ്യ പ്രവർത്തനമാണ്, വല്ലാത്തൊരു പ്രവർത്തനമാണ്. അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ധാരാളം ആളുകളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കത്തും സന്തോഷവും റഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കൊറോണ അൽഹംദുലില്ലാ, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി വലിയ കാവൽ നൽകണേ റഹ്മാനെ, വലിയ ശിഫയും വലിയ റാഹത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ.
വല്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ പാവപ്പെട്ട പ്രവാസികൾ, നാട്ടുകാർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. സന്തോഷത്തിൻ്റെ നിയമത്തിൻ്റെ വഴികളെ ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ. അള്ളാ ഇൻഷാ അള്ളാ ഈ വീഡിയോ ഇന്ന് ചെയ്തത് തന്നെ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഒരുക്കണം, നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.